ബിഗ് ബോസ് ഹൗസില് ഇപ്പൊ നിലവിലുള്ള മത്സരാർത്ഥികളിൽ നിന്നും ഒരു ഇഷ്ട മത്സരാർത്ഥിയെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും ആയിരിക്കും ജിൻഡോ റിഷി സിജോ അതുപോലെയുള്ള കുറച്ച് ഒരു ആളുകളെ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടവ കാരണം ഈ ഒരു ഘട്ടത്തില് അത് ഒരിക്കലും ഗെയിം വന്ന പെർസ്പെക്റ്റീവിലായിരിക്കില്ല ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വ്യക്തിത്വം പുറമേ കാണിക്കുന്ന ഒരു വ്യക്തിത്വം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലത്തെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ സിമ്പതി ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു പെർസ്പെക്റ്റീവില് നിന്നിട്ടായിരിക്കും ഇത്തരത്തിൽ ആളുകൾ മത്സരാർത്ഥികളെ ഇഷ്ടപ്പെട്ടവരായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടാവുക എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ഒരു കൂട്ടത്തിൽ ഗബ്രി കാണാനുള്ള വഴി ഭയങ്കര കുറവാണ് കാരണം പ്രേക്ഷകരിലേക്ക് ഗബ്രിയുടെ പല സ്ട്രാറ്റജികളും എത്തുന്നില്ല എന്നു തന്നെയായിരിക്കാം കാരണം ഇപ്പൊ നിലവിൽ ജിൻഡോയ്ക്കൊപ്പം അവിടെ കിടപിടിക്കാനായിട്ട് ആരുണ്ട് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗബ്രി അല്ലാതെ മറ്റൊരു പേര് പറയാനില്ല ഗെയിമിന്റെ പേഴ്സ്പെക്ടീവില് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അത് അത്രക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിലേറ്റബിൾ ആയിട്ടോ ഉള്ള ഒരു സംഭവം ആയിരിക്കില്ല ഞാനിപ്പോ പറഞ്ഞത് കാരണം ഗബ്രിയെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല വന്ന സമയത്ത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരാള് എന്നുള്ള രീതിയിൽ ഒരുപാട് പെൺകുട്ടികൾക്കൊക്കെ ഗബ്രിയോട് ഒരു താല്പര്യം തോന്നിയിരുന്നു എങ്കിൽ പോലും അതിനുശേഷം ജാസ്മിന്റെയും ഗബ്രിയുടെയും ആ ഒരു ആക്ട്

ഇപ്പോ ഡേ ബൈ ഡേ ഗബ്രിയോട് ആളുകൾക്ക് ആ ഒരു താല്പര്യം വല്ലാണ്ട് കുറഞ്ഞു വരികയും ജാസ്മിനോട് ആ ഒരു വെറുപ്പ് വല്ലാണ്ട് കൂടി വരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇഷ്ട മത്സരാർത്ഥികളിൽ ഗബ്രിയും ജാസ്മിനൊന്നും പെടാത്തത് പക്ഷെ ഗെയിം എന്ന പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ ജിൻഡോയ്ക്കൊപ്പം കിടപിടിക്കാനായിട്ട് ഗബ്രിയും ജാസ്മിനും തന്നെയാണ് ആ വീട്ടിലുള്ളത് സിജോ തിരിച്ചു വന്നപ്പോൾ പോലും പ്രതീക്ഷിച്ച ആ ഒരു കൊടുങ്കാറ്റും കാട്ടു തീയും ഇതുവരെ വന്നിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നതും പക്ഷെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഇവരൊക്കെ സെലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യം സാധാരണ ജയിലിലേക്ക് രണ്ടു പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തവണ ജയിലിലേക്ക് നാലു പേരെ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് രണ്ടു പേർ മത്സരിച്ച് ജയിക്കുന്നവർ പുറത്തേക്കും തോക്കുന്നവർ ജയിലിലേക്കും എന്നുള്ള ഒരു പുതിയ കോൺസെപ്റ്റുമായിട്ടാണ് ബിഗ് ബോസ് വന്നിട്ടുള്ളത് സാധാരണ കിട്ടുന്ന ഗെയിമുകളൊക്കെ മാക്സിമം നല്ല രീതിയിൽ കളിക്കാനായിട്ട് ജിൻഡോ ശ്രമിക്കാറുണ്ടെങ്കിൽ പോലും ഇത്തവണ ജിൻഡോയ്ക്കൊപ്പം ടീമായിട്ട് കിട്ടിയിട്ടുള്ളത് ഗബ്രി ആയതുകൊണ്ട് തന്നെ ഗബ്രിയെ ജയിലിൽ ഇടാൻ വേണ്ടി ജിൻഡോ ആ ഗെയിം മനഃപൂർവ്വം തോറ്റു കൊടുക്കും എന്നുള്ളതായിരുന്നു ഒരു പക്ഷം ആളുകളുടെ അഭിപ്രായം പക്ഷെ ജിൻഡോയുടെയും ഗബ്രിയുടെയും ഒരു അപ്രതീക്ഷിതമായ ഒരു കോർഡിനേഷൻ ആയിരുന്നു ആ ഒരു ഗെയിമിൽ കാണുന്നുണ്ടായിരുന്നത് ഇത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് അമ്പത്തി അഞ്ച് അമ്പത്തിനാലാമത്തെ ദിവസമാണ് പതിനേഴ് പേരാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളത് പവർ റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് മാത്രമാണ് പല ആളുകളും അവിടെ നിന്നു പോകുന്നത് എന്നൊരു കമന്റ് സിജോ ആ വീടിനുള്ളിൽ ഇരുന്ന് പറഞ്ഞപ്പോ അതിനോട് പലരും യോജിക്കുകയും യോജിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആക്ച്വലി സിജോ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ കാരണം സിജോ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ശരണ്യയും ശ്രീരേഖയും ഒക്കെ ഇപ്പോഴും ആ വീട്ടിൽ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ ഇതിപ്പോ ശരണ്യയുടെ ഒക്കെ മൂന്നാമത്തെ ആഴ്ചയാണ് പവർ റൂമിൽ നിന്നുകൊണ്ടിട്ട് ആ ബിഗ് ബോസ് ഹൗസിൽ നിലനിന്ന് പോകുന്ന ഒരു സർവൈവ് ചെയ്യുന്ന മൂന്നാമത്തെ ആഴ്ചയാണിത് ഇത്തരത്തിൽ ആ ഒരു കോൺസെർട്ട് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ശരണ്യക്കൊക്കെ എന്ത് തരം പെർഫോമൻസ് ആയിരിക്കും അവിടെ കൊടുക്കാനുണ്ടാവുക അതുപോലെ ശ്രീരേഖയ്ക്കും അതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള ഒരു ഗെയിമോ കാര്യങ്ങളോ അവിടെ കൊടുക്കാനില്ലാതെ മാറി നിന്ന് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിച്ച് ഒരു പരദൂഷണം പറയുന്ന അൻസുബയുടെ കമ്മിറ്റിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ശ്രീരേഖ ഗബ്രിയും ജാസ്മിനും ആ ഒരു സമയത്ത് ടോപ്പ് ഫൈവ് പ്രൊഡിക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട് ആ ഒരു സീനാണ് മാറിയിരുന്ന് ശ്രീരേഖയും അൻസുബയും കൂടിയിട്ടിരുന്ന് കുറ്റം പറയുന്നത് പക്ഷെ ഈ ഒരു സമയത്ത് ഗബ്രിയും ജാസ്മിനും ആ ഒരു പ്രൊഡിക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ വേറെ ആര് വന്നില്ലെങ്കിലും ഗബ്രി ഉണ്ടാകുമെന്ന് ജാസ്മിനും ആരൊക്കെ വന്നാലും ജിൻഡോ വരില്ല എന്ന് ഗബ്രിയും പറയുന്നുണ്ട് ഈ ഒരു അനാലിസിസിലേക്ക് സിജോയും രതീഷും ഒക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ പറയുന്നില്ല എല്ലാം കേട്ട് നിരീക്ഷിച്ച് അതിലെ എല്ലായിടത്തും ഒന്നും തട്ടാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് സിജോ അവിടെ ഇരിക്കുകയും രതീഷും ജിൻഡോയും സ്ഥിരമായിട്ടുള്ള ആ ഒരു ചൊറിച്ചിൽ സ്വഭാവം പുറത്തെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായിരുന്നുള്ളത് എന്തായാലും ഗബ്രിയും ജാസ്മിനും പറഞ്ഞ ആ ഒരു എല്ലാ തരത്തിൽ ജാസ്മിന്റെ ചില അനാലിസിസുകൾ ശരിയല്ലേ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളത് ഉണ്ടെങ്കിൽ പോലും എല്ലാം പറയുന്നൊന്നും ശരിയല്ല പ്രത്യേകിച്ച് ഗബ്രി ടോപ്പ് ഫൈവില് ഉണ്ടാകും എന്ന് പറയുന്ന ഒരു സമയത്ത് ഇപ്പോൾ പുറത്താണെങ്കിലും വീടിന്റെ അകത്താണെങ്കിലും ഗബ്രി ഈ വീക്ക് പോകുമോ അല്ലെങ്കിൽ അടുത്ത വീക്ക് പോകുമോ എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പുറത്ത് പ്രേക്ഷകരുടെ ഇടയിലും ഗബ്രി എത്ര നാൾ ഇനി സർവൈവ് ചെയ്ത് എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ പിടിയില്ല കാരണം ഗബ്രിയുടെ ഗെയിം നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് എത്രത്തോളം ഗബ്രി വീക്കാണെന്ന് പറഞ്ഞാലും ഒരു ഓവർ കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എന്നിലെ ഗെയിമറിന് യാതൊരുവിധ തട്ടുപാടുകളും വന്നിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് നല്ല രീതിയിൽ ഗബ്രി ശ്രമിക്കുന്നുണ്ട് ആ ഒരു ശ്രമം പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ലെന്ന് മാത്രം അത് മാത്രമല്ല ആ ഒരു ശ്രമം കറക്റ്റായിട്ട് വിസിബിൾ ആവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ രതീഷിന്റെ ഗെയിം ക്വാളിറ്റി ഇല്ല എന്ന് ജബ്രികൾ അവിടെ ഇരുന്ന് കമന്റ് ചെയ്യുന്ന സമയത്ത് ജബ്രികളുടെ ഗെയിം വലിയ ക്വാളിറ്റി ഉള്ളതാണ് എന്ന് രതീഷും ജിൻഡോയും ഒക്കെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് ജിൻഡോയൊക്കെ എത്രത്തോളം എത്ര ഇതാന്ന് പറഞ്ഞാലും സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ തുറന്ന് മുഖത്ത് നോക്കി തുറന്ന് പറയാനായിട്ട് യാതൊരു മടിയും കാണിക്കാറില്ല അപ്പൊ ആ ഒരു സമയത്ത് അത് വലിയൊരു ഫണ് ആയിട്ടുള്ള രീതിയിൽ പോവുകയും ഗബ്രിയുടെയും ജാസ്മിന്റെയും മുഖം മാറുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ കണ്ടന്റ് ക്രിയേറ്റർ ാണ് എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് രതീഷിന് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സിജോയുടെ ഒരു കമന്റിനോട് രതീഷ് മറ്റൊരു തരത്തിലായിട്ടാണ് പ്രതികരിക്കുന്നുണ്ടായിരുന്നത് രതീഷിന് ഓൾറെഡി ഉള്ള ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയാണത് താൻ ഒരു വലിയ കണ്ടന്റ് ക്രിയേറ്റർ ആണ് തന്നെ കൊണ്ട് ഒരുപാട് കണ്ടന്റുകൾ ആ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ഓവർ കോൺഫിഡൻസിന്റെ പുറത്താണ് ആദ്യത്തെ ആഴ്ച അയാൾ പുറത്തു പോയിട്ടുള്ളത് എങ്കിൽ പോലും അന്ന് ആ ഒരാഴ്ച എന്താണോ ആ വീട്ടിൽ കാണിച്ചത് അത് തന്നെയാണ് ഇപ്പൊ വീണ്ടും അയാൾ വന്നിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗസ്റ്റാണ് ഗസ്റ്റ് ആണ് എന്ന് പറയുമ്പോഴും രതീഷ് ഇപ്പം ഈ ഒരു വീക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീക്ക് വീക്കെൻഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് പോകേണ്ടതുണ്ട് പക്ഷെ ഗസ്റ്റ് ഗസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഈ ഒരു വീക്ക് ലാലേട്ടൻ വന്നതിന് ശേഷം മത്സരാർത്ഥിയായിട്ട് രതീഷ് കളിക്കട്ടെ എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരിക്കുമോ നടത്താൻ പോവുക എന്നുള്ളതിനെ പറ്റിയിട്ടും ചർച്ചകൾ പുറത്തു പോകുന്നുണ്ട് അതുപോലെ സായ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയാണ് കാലിന് വലിയ രീതിയിലുള്ള പരിക്കുകൾ സംബന്ധിച്ച് റെസ്റ്റ് വേണമെന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ആയിട്ടുണ്ട് സായി തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ഒരുപാട് ൊഴിഞ്ഞുപോക്കലുകള് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ സീസണില് പോകുന്നതിനു മുമ്പേ അവിടെ ഒരു തരം ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ജയിലിലേക്ക് ആര് പോകണം അവിടെ എന്ത് ചെയ്യണം നോമിനേഷൻസിനെ പറ്റിയിട്ടുള്ള നല്ല ഒരു പക്ക ആയിട്ടുള്ള ഒരു പ്ലാൻ ഇട്ട് കൊടുത്തിട്ടാണ് സായി ഇവിടുന്ന് പോയിട്ടുള്ളത് ഒരു തരത്തിൽ ഒരു ബിഗ് ബോസിന്റെ ഗെയിം തന്നെയാണ് അതെങ്കിൽ പോലും ആ ഒരു പവർ പവർ ടീമിൽ നിന്ന് ശരണ്യ ചെയ്തതിൽ ഒരു പൊരുത്തക്കേട് ഉണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകർ അപ്പാടെ പറയുന്നത് ഗബ്രിയുടെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രേക്ഷകർക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല എങ്കിൽ പോലും ഋഷിയും ഗബ്രിയും ആ ഒരു പവർ ടീം ിൽ നിന്ന് മാറിക്കൊടുത്തത് കൊണ്ടിട്ടാണ് ശരണ്യക്കും ശ്രീരയക്കും ആ ഒരു പവർ റൂമിൽ നിൽക്കാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ഇവർ രണ്ടു പേരും ഈ ഗബ്രിയോട് കാണിക്കേണ്ടിയിരുന്ന ഒരു ബേസിക് മര്യാദ ഉണ്ടായിരുന്നു പക്ഷെ അത് കാണിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള കമന്റുകളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ജയിൽ നോമിനേഷന്റെ ഭാഗമായിട്ട് അവിടെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു എത്രത്തോളം ഞാൻ നിങ്ങളോട് ഇന്ന രീതിയിലാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ പോലും അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് നിങ്ങൾ ഇത് ചെയ്യുന്നത് എങ്കിൽ പോലും എട്ടാഴ്ച ഞാൻ ഇത് കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ഒരു കണക്കിന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയാണെന്ന് തന്നെ പറയാം കാരണം എത്രത്തോളം തന്റെ ഉള്ളിലുള്ള പേഴ്സണൽ ഗ്രഡ്ജസ് കാണി പറ്റുമോ അത് കാണിക്കുന്ന ഒരു വേദിയായിട്ടാണ് പലരും അവിടെ ജയിൽ നോമിനേഷനെയും അല്ലെങ്കിൽ വിക്ഷനെയും ഒക്കെ എടുക്കുന്നത് അല്ലാതെ അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ഒരു പെർസ്പെക്റ്റീവിലോ നിന്നിട്ട് ആരും തന്നെ നോമിനേറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല എന്താണെങ്കിലും നോമിനേഷന്റെ ആ ഒരു പ്രോസസ്സിന് ശേഷം വന്നിട്ടുള്ളത് അഭിഷേകും സിജോയും ജിൻഡോയും ഗബ്രിയുമാണ് ജിൻഡോയും ഗബ്രിയും പവർ റൂമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടും സിജോയും അഭിഷേകും മറ്റുള്ള കണ്ടസ്റ്റന്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് ഇവർ നാലു പേരാണ് ജയിലിലേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആ ഒരു സമയത്ത് അതിനുശേഷം ആ ഒരു ജയിൽ മത്സരം നടത്തുകയുണ്ടായി ജയിൽ മത്സരം നടത്തുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവർക്കും ഒരു അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് അവിടെ ഒരു ബിഗ് ബോസ് ഗെയിം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ജിൻഡോയും ഗബ്രിയെയും ഒരുമിച്ചിട്ട് കൊണ്ടിട്ട് അത് അവർക്ക് രണ്ടുപേരും തോക്കുകയാണെങ്കിൽ കാരണം സിജോ ഒരു സ്മാർട്ട് പ്ലെയർ ആണ് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായം ആ വീടിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട് അപ്പൊ ആ ഒരു അഭിപ്രായമുള്ള കുറെ ആളുകൾ ജിൻഡോയും ഗബ്രിയും ഒരുമിച്ചിട്ട് ജിൻഡോ ഫിസിക്കൽ ഗെയിം വരുമ്പോൾ ജിൻഡോ അടിപൊളിയായിട്ട് നിന്ന് ജയിക്കാറുണ്ടെങ്കിൽ പോലും മൈൻഡ് വെച്ച് കളിക്കേണ്ട ചില കളികളിൽ ജിൻഡോ അട്ടർ ഫെയിലിയർ ആണ് എന്നുള്ള ഒരു അഭിപ്രായം അവിടെ ഉണ്ട് അതുകൊണ്ട് അഭിഷേകും സിജോയും ജയിക്കുമെന്നും ജിൻഡോയും ഗബ്രിയും അതിനുശേഷം ജയിലിൽ ഒരുമിച്ച് പോയി കിടക്കുമെന്നും അപ്പൊ ആ ഒരു സമയത്ത് അവിടെ വലിയൊരു ഫൈറ്റ് ഉണ്ടാകുമെന്നൊക്കെ ഒക്കെ പ്രതീക്ഷിച്ചിട്ട് ഒരു തരത്തിലുള്ള ഒരു ബിഗ് ബോസ് ഗെയിം കളിച്ചുകൊണ്ടിട്ട് തന്നെ അവരൊരു ഗ്രൂപ്പ് ആക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം അവിടെ സംഭവിച്ചത് ജിൻഡോയും ഗബ്രിയും തമ്മിൽ നല്ല ഒരു വലിയൊരു കോർഡിനേഷൻ അവിടെ സംഭവിക്കുകയും നല്ല രീതിയിൽ വൃത്തിക്ക് ആ ഒരു ഗെയിം കളിച്ച് നല്ല ലീ ൂടിയിട്ട് അവർ രണ്ടുപേരും ജയിക്കുകയും അഭിഷേകും സിജോയ്ക്കും ജയിലിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ ശ്രീരേഖയുടെ ആക്ട് ശ്രീരേഖ പവർ റൂമിൽ കയറിയതിനു ശേഷം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടിട്ട് പലതും കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെയിലി ഉള്ള ഒരു സ്കിറ്റ് എന്നുള്ള രീതിയിൽ അപ്പൊ ഇന്ന് സ്കിറ്റ് ചെയ്യാനായിട്ടൊരു കണ്ടന്റ് കിട്ടാത്തതിന്റെ പേരിൽ ശ്രീരേഖ സ്വന്തമായിട്ട് ഒരു ആക്ട് അവിടെ ചെയ്യുകയുണ്ടായി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന പോലെ തന്നെ ആ ശ്രീരേഖയുടെ ആക്ടിൽ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ ാണ് ശ്രീരേഖ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്ക്രീൻ സ്പേസ് ബിഗ് ബോസ് ക്രൂ കൊടുത്തിട്ടുമുണ്ട് പക്ഷെ അതിനപ്പുറം ശ്രീരേഖയ്ക്ക് ഇതിന്റെയൊക്കെ അപ്പുറം ശ്രീരേഖയ്ക്കൊന്നും ആ വീട്ടിൽ അവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് വീണ്ടും വീണ്ടും പ്രേക്ഷകരിലേക്ക് പ്രൂവൺ ആവുകയാണ് മിക്കവാറും പവർ റൂമിൽ നിന്ന് പുറത്താകപ്പെടുമ്പോൾ ശ്രീരേഖയുടെ ഒക്കെ പ്രേക്ഷകരുടെ പിന്തുണ എന്താണെന്ന് കൃത്യമായി മനസ്സിലാകുന്നതായിരിക്കും ജയിൽ നോമിനേഷനും ജയിൽ മത്സരത്തിനൊക്കെ ശേഷം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള വലിയൊരു തീ പുക അവിടെ ഉണ്ടാവുകയുണ്ടായി ഗബ്രിക്ക് വേണ്ടി പവർ റൂമിനോട് ജാസ്മിൻ ഭയങ്കരമായിട്ട് നാവു കൊണ്ട് ഒരു യുദ്ധം നടത്തുകയും നിങ്ങൾ അങ്ങനെ ചെയ്ത ശരിയായില്ല ഇങ്ങനെ ചെയ്ത ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഗബ്രിയെ വല്ലാത്ത രീതിയിൽ അലക്കി വെളിപ്പിക്കാനായിട്ട് ജാസ്മിൻ നോക്കുകയും ജാസ്മിൻ പറഞ്ഞ ചില പോയിന്റുകളൊക്കെ കറക്റ്റ് ആയിരുന്നു അത് ശരണിയോട് പറയുന്ന സമയത്ത് ശരണി അത് അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ അവിടെ സംസാരിക്കുകയും ഗബ്രി അവിടെ മിണ്ടാതിരിക്കുകയും ചെയ്തിട്ട് അതിന് ശേഷം നേരെ തിരിഞ്ഞ് ജാസ്മിൻ നേരെ കൊണ്ടിട്ട് ഗബ്രി അവിടെ ആ ഒരു കലിപ്പന്റെ ഒരു എല്ലാ വിധത്തിലുള്ള ഒരു സ്വഭാവം അവിടെ കാണിക്കുകയും ആ ജാസ്മിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഗബ്രി ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആരാണെങ്കിലും കേട്ട് നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംസാരങ്ങളൊക്കെ അവിടെ ഉണ്ടാവുണ്ടായിരുന്നു സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ ചില സമയത്ത് ജാസ്മിൻ ഗബ്രിയുടെ സൈഡിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു കലിപ്പൻ കാന്താരി സെറ്റപ്പിലേക്കാണ് ഇപ്പോഴത്തെ ജാസ്മിന്റെയും ഗബ്രിയുടെയും പോക്ക് ജാസ്മിൻ ഗബ്രി എന്ത് പറഞ്ഞാലും ജാസ്മിൻ കേട്ടോ ും പക്ഷെ വീട്ടിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അവര് ഉറപ്പായിട്ടും ബിഗ് ബോസിന്റെ വീടിന് പുറത്ത് തന്നെ പോയിട്ടുണ്ടാകണം എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു